ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചോദ്യം വന്നിരിക്കുന്നത് ക്രിസ്റ്റോ റെഡ്സ്കളിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഡിഫറെൻ്റ് ആയിരിക്കും. ഏതായിരുന്നാലും ഈ ചോദ്യത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള പേര് ഇതാണ്. സോ പ്ലസ് ടു കഴിഞ്ഞ് ITI ഇലക്ട്രോണിക്സ് മെക്കാനിക് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇഗ്നോയിൽ ഡിഗ്രി എടുക്കാൻ ആഗ്രഹമുണ്ട്. BA ഇംഗ്ലീഷാണ് അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ള കോഴ്സ്. സോ അദ്ദേഹം ഈ ഒരു കാര്യം ചെയ്യുന്നത്, അതായത് പ്ലസ് ടു കഴിഞ്ഞ് ITI കഴിഞ്ഞ് ITI റിലേറ്റഡ് ജോബിലേക്ക് കയറി, അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് പ്രൊമോഷൻ നേടുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഗ്രാജുവേഷൻ BA ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് ഉപകാരം കിട്ടും എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. സോ ITI കഴിഞ്ഞ് ജോബ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി BA ഇംഗ്ലീഷ് ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സോ അതിൻ്റെ കൂടെ വേറൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണല്ലോ മാനേജർ പോസ്റ്റിനൊക്കെ പരിഗണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് ചെയ്താൽ നല്ലതല്ലേ? പല ആൾക്കാരോടും അഭിപ്രായം ചോദിച്ചു. എല്ലാവരുടെയും നല്ല പ്രതികരണമാണ് കിട്ടിയത്. സോ അത് നല്ലതല്ലേ എന്നാണ് ക്രിസ്റ്റോ റെഡ്സ്കൾ ചോദിക്കുന്നത്. സോ ഇന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, നേരത്തെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ ക്രിസ്റ്റോ റെഡ്സ്കളാണ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഷെയർ ചെയ്ത് ഒരു പർട്ടിക്കുലർ സെനാരിയോ ചോദിക്കുന്നത്. അതായത് പ്ലസ് ടു കഴിഞ്ഞ് ITI പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക്സിൽ. സോ ITI ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലേക്ക് കയറും. അതിനുശേഷം പ്രൊമോഷൻ്റെ സമയത്ത് തീർച്ചയായിട്ടും ഒരു ബിരുദം വേണം, ഗ്രാജുവേഷൻ വേണം. ആ സമയത്തേക്കായി അദ്ദേഹം BA ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. BA ലിറ്ററേച്ചറാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അതും ഇഗ്നോയിൽ നിന്ന്. സോ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് വിദൂര വിദ്യാഭ്യാസം വഴി അദ്ദേഹത്തിന് എഡ്യൂക്കേഷനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. സോ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരോടും അഭിപ്രായം ചോദിച്ചു. ഫേവറബിൾ ആയ അഭിപ്രായമാണ് പല കൂട്ടുകാരിൽ നിന്നും കിട്ടിയത്. സോ അദ്ദേഹം ഈ ഒരു ഡിസിഷനുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ചാനൽ കൂടി അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. സോ ചില കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്ലസ് ടു ഉള്ളത് കൊണ്ടാണ് ITI ശേഷം അദ്ദേഹത്തിന് ഡിഗ്രി ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. പല കൂട്ടുകാരും ITI ചെയ്യുന്നത് 10th കഴിഞ്ഞോ അല്ലെങ്കിൽ പ്ലസ് ടു ഇല്ലാത്ത സാധ്യതയിലായിരിക്കും. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മനസ്സിലാക്കേണ്ടത് ഒരു ബിരുദം ഗ്രാജുവേഷൻ നേടാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ക്രിസ്റ്റോ റെഡ്സ്കളിൻ്റെ സിറ്റുവേഷനിൽ അങ്ങനെയല്ല കാര്യം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്ലസ് ടു ഉണ്ട്. പ്ലസ് ടുവിന് ശേഷമാണ് ITI ചെയ്തത്. സോ ITI ഒബ്വിയസ്ലി ജോബ് കിട്ടാനൊക്കെ വളരെ കൂടുതൽ സാഹചര്യം നൽകുന്ന കോഴ്സാണ്. പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞിട്ട് അദ്ദേഹം ITI ചെയ്തത് കൊണ്ട് ജോലി സാധ്യത കൂടുകയും ചെയ്തു. സോ ഏതായിരുന്നാലും കുറച്ച് സമയം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൊമോഷൻ്റെ സമയത്ത് ബിരുദം ആവശ്യമാണ്. സോ ഇദ്ദേഹം മനസ്സിലാക്കിയത് മാനേജർ ജോബിനൊക്കെ BA ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ആണല്ലോ ചോദിക്കുന്ന ഒരു കോഴ്സ് എന്നുള്ളതാണ്. അത് ഒരു തെറ്റായ ധാരണയാണ്. മാനേജർ പോസ്റ്റിന് ലിറ്ററേച്ചർ കോഴ്സ് അല്ല ചോദിക്കാറ്. നിങ്ങൾ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ജോബിലേക്ക് കയറുമ്പോൾ, അത് ITI ഇൻക്ലൂഡഡ്, ITI ഡിപ്ലോമ, BTech പോലുള്ള കോഴ്സുകൾ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെടുത്തുന്ന കോഴ്സുകളാണ്. സോ അവിടെയൊക്കെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഏത് ട്രേഡിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ആ ട്രേഡിൽ ടെക്നിക്കലായിട്ട് അറിവുള്ള ആൾക്കാർക്കാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കാറ്. സോ അവിടെ BTech പഠിച്ച ആൾക്കാരുണ്ടാവും, അവർക്കായിരിക്കും പ്രയോറിറ്റി. അല്ലെങ്കിൽ ടെക്നിക്കലായി അറിവുള്ളതും അതോടൊപ്പം ടെക്നിക്കൽ നോളജിൽ ബിരുദമുള്ള ആൾക്കാർക്കാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കാറ്. സോ അവർക്കാണ് പ്രൊമോഷൻ നൽകുമ്പോൾ മാനേജർ പോസ്റ്റിലേക്ക് പരിഗണന ലഭിക്കുന്നത്. മാനേജ്മെൻറ്റ് പോസ്റ്റിനൊക്കെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് സ്കിൽസ് ആവശ്യമുണ്ട്. സോ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് വഴി നോക്കുകയാണെങ്കിൽ MBA ഗ്രാജുവേറ്റ്സിനെയൊക്കെയാണ് മാനേജർ പോസ്റ്റിലേക്ക് പൊതുവെ പരിഗണിക്കാറ്. MBA എന്നുള്ളത് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ്. ഈവൻ ഗ്രാജുവേഷൻ ലെവലിൽ വെച്ചിട്ട് മാനേജർ പോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി സംതിങ് റിലേറ്റഡ് ടു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ, അതായത് BTech പോലുള്ള കോഴ്സുകൾ. ഈ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ BA ഇംഗ്ലീഷ് അല്ല, അല്ലെങ്കിൽ BA ലിറ്ററേച്ചർ അല്ല. BA ലിറ്ററേച്ചറിന് അതിൻ്റേതായ ഒരു ജോബ് സ്കോപ്പുണ്ട്, ജോബ് സ്ഫിയർ ഉണ്ട്, അത് ഡിഫറെൻ്റാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കാനുള്ളത്, ഇതുപോലെ ടെക്നിക്കൽ സാങ്കേതിക വിദ്യയിലുള്ള ജോബിലേക്ക് വളരെ ജൂനിയർ അടിസ്ഥാനത്തിൽ നിങ്ങൾ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വർക്ക് എക്സ്പീരിയൻസിന് വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം അക്കാദമിക് എഡ്യൂക്കേഷനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യം
ഇദ്ദേഹം ചോദിച്ചത് ഒരു 20 വർഷം മുമ്പായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനോട് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ ബി എ ഇംഗ്ലീഷ് പഠിച്ചാൽ, ബി എ ലിറ്ററേച്ചർ പഠിച്ചാൽ നിങ്ങൾക്ക് മാനേജർ പോസ്റ്റിലേക്കുള്ള ജോബ് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്ന് ബി ടെക് പഠിച്ചിറങ്ങിയ കുട്ടികൾ തന്നെ വളരെ വളരെ കൂടുതലാണ്. സോ ആ ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ബി ടെക്കുള്ള കുട്ടികൾ ഇത്രയും ഉള്ള സമയത്ത്, അതും എക്സ്പീരിയൻസ്ഡായ ബി ടെക്കുള്ള ആൾക്കാരുള്ള സമയത്ത് ഒരു മാനേജർ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ ക്ഷണിക്കുമ്പോൾ ITI പ്ലസ് ബി എ ഇംഗ്ലീഷിനേക്കാളും ബി എ ലിറ്ററേച്ചറിനേക്കാളും കൂടുതൽ പരിഗണന ലഭിക്കുന്നത് ബി ടെക്കിനായിരിക്കും. സോ ഇത് ആണ് എനിക്ക് ഈ ഒരു ചോദ്യത്തിനുള്ള, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യത്തോട് പ്രതികരിക്കാനുള്ളത്. തീർച്ചയായിട്ടും ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അത് പഠിച്ചിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന സമയത്ത് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് അല്പം ഡൗട്ടുണ്ട്, അല്പം കൺസേൺഡാണ്. നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, അപ് ടു യു, ബട്ട് ബി കെയർഫുൾ. അതോടൊപ്പം വേറൊരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്, പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ITI പഠിച്ചാൽ നിങ്ങൾക്ക് ഡിപ്ലോമയിലേക്ക് പോകാം, സെക്കൻഡ് ഇയർ ഡിപ്ലോമയിലേക്ക് പോകാം. ഡിപ്ലോമ പഠിച്ചിറങ്ങിയ സെക്കൻഡ് ഇയർ ബി ടെക്കിലേക്ക് പോകാം. പ്ലസ് ടു പഠിച്ച് ഏതാണ് ഐഡിയൽ എഞ്ചിനീയറിംഗ് സ്ട്രീം കോഴ്സ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ബി ടെക്കാണ്. 10th കഴിഞ്ഞാൽ ഡിപ്ലോമയാണ്. ITI എന്നുള്ളത് ജൂനിയർ തലത്തിലുള്ള സാങ്കേതിക ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നേടാനുള്ള ഒരു മാർഗമാണ്. പ്രത്യേകിച്ച് അക്കാദമിക് രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കാത്ത, പഠിക്കാൻ താല്പര്യമില്ലാത്ത, സബ്ജക്റ്റുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി, സ്കിൽ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയാണ് ITI പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.